നീ എന്താ ഇത്ര ആസ്വദിച്ച് വായിക്കുന്നത്? ഒരു നോവലാ, ഭയങ്കര ത്രില്ലിംഗ്. അല്ല ശ്രീയേട്ടൻ ഇവിടെ? ശ്രീനിവാസനത്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു, എന്നോട് ഈ വണ്ടിയിൽ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. എന്താണ്ടി മുഖത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷഭാവം? നിനക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. ശത്രുക്കൾക്ക് നേരെ നേടുന്ന ഏതൊരു വിജയവും എനിക്ക് സന്തോഷപ്രദമാണ്. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മുഖവരിയൊന്നും കൂടാതെ പറയാൻ. നിന്റെ പ്രതിയോഗികളിൽ അഖില കഴിഞ്ഞാൽ പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ആളാര? കല്യാണിയല്ലേ. അതിനെന്താ സംശയം? അവൾ എന്റെ മുഖ്യ ശത്രു തന്നെയാണ്. എങ്കിൽ ആ മുഖ്യ ശത്രുവിന്റെ അമ്മ മോഹം എരിഞ്ഞടങ്ങി. ആ കല്യാണിയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് മരിച്ചുപോയെന്ന് അബോർഷൻ. സത്യം പ്രിയകെ, കോടികൾ വലിച്ചെറിഞ്ഞ് MBBSഉം MDഉം നേടിയുള്ള ഡോക്ടർ മെർലിൻ. രക്ഷിക്കാൻ കഴിയുന്നതിനേക്കാൾ ഏറെ ശിക്ഷിക്കാൻ കൽപ്പുള്ള ഡോക്ടർ അവൾ. എന്തായാലും വാങ്ങിക്കുന്ന കാശിനോട് നീതി പുലർത്തുന്നവളാണ് ഡോക്ടർ മെർലിൻ എന്ന് ഇതോടെ മനസ്സിലായി. എന്താ എന്നെ കാണുമ്പോ ധാരികവധത്തിന് തയ്യാറെടുക്കുന്ന ഭദ്രകാളിയുടെ ഭാവം? ഭദ്രകാളി അവതരിക്കുന്നത് ധാരികനെ വധിക്കാൻ തന്നെയാ, അതാ ഭാവം വരുന്നത്. അഖിലണ്ടേ ശരിയാ. ആ ഹലോ ആന്റി, സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം തന്നെയാ. ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഏകാന്തതയിൽ ഇരിക്കാനും ചിന്തിച്ച് ചില തീരുമാനങ്ങൾ എടുക്കാനും നീയായിട്ട് എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നു. വളരെ സന്തോഷം. അപ്പോ എന്റെ കുറച്ച് ദിവസം റെസ്റ്റിലായിരുന്നോ? സംശയം എന്താ? നീ എനിക്ക് ഇങ്ങനൊരു സൽക്കാരം തന്നതിന് പകരമായി ഞാൻ എന്തെങ്കിലും തിരിച്ചു തരണമല്ലോ. സോറി ആന്റി, ഉപകാരങ്ങൾ ചെയ്തിട്ട് പ്രതിഫലം വാങ്ങുന്നവളല്ലേ പ്രിയങ്ക. പക്ഷെ തൃച്ചംപുരത്തെ അഖിലാണ്ടേശ്വരിക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അതിന്റെ പത്തിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണം. അതൊരു ശീലമായിപ്പോയി. പക്ഷേ നിന്റെ കേസ് ഞാൻ തൽക്കാലം അവധിക്ക് വെക്കുക. തേയിപ്പോ തൃച്ചംപുരത്തെ വാർത്തകൾ കേട്ട് സന്തോഷിച്ച് നിൽക്കുകയായിരിക്കും. ആ അറിയുന്നുണ്ട് ആന്റി. സന്തോഷിക്കേ. പക്ഷേ എനിക്കതൊന്നുമല്ല വിഷയം. പിന്നെ എന്റെ ഡ്യൂപ്പ് അവിടെയുണ്ടോ? മനസ്സിലായില്ലേ? എന്റെ അപര അവൾ അവിടെ തന്നെ ഉണ്ടാവും. അവളെ എനിക്കൊന്ന് കാണണം, ഒറ്റത്തവണ മാത്രം. നിന്റെ താവളത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോ ഞാൻ അബോധാവസ്ഥയിലായിരുന്നു. പക്ഷെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടുമ്പോ ഓടിയും നടന്നും കിതച്ചുമൊക്കെ ഇവിടെ എത്തിയത് അങ്ങോട്ടേക്കുള്ള ആ വഴി മനസ്സിലുറപ്പിക്കാനായിരുന്നു. പറഞ്ഞേക്കവളോട്, അവളുടെ വിധി ഞാനെന്ന ജഡ്ജ് ഇവിടെ ഇരുന്ന് എഴുതി പൂർത്തിയാക്കാണെന്ന്. ആ വിധി ഞാൻ തന്നെ പ്രസ്താവിച്ച് എഴുതിയ പേനയുടെ നിബും കുത്തിയൊടിച്ച് അങ്ങോട്ടേക്ക് വരുമെന്ന്. മരണശിക്ഷ വിധിച്ചാൽ പേനയുടെ നിബ് കുത്തിയൊടിച്ച് കളയും ജഡ്ജ്. ഒന്നുകൂടി അവളോട് പറഞ്ഞേക്ക്, ഏത് നിമിഷവും എന്റെ നിറത്തോക്ക് അവളുടെ തിരുനെറ്റിക്ക് നേരെ ഉയർത്തി ഞാനിവിടെ ഉണ്ടാവുമെന്ന്.
അന്ത്യാഭിലാഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പൂർത്തിയാക്കി അവിടെ കാത്തിരിക്കാൻ പറഞ്ഞേക്ക്. വരും ഞാൻ, വന്നിരിക്കും. ഹലോ, അഖില എന്തു പറഞ്ഞു? എന്താ പ്രിയങ്കേ നീ ഇങ്ങനെ നിൽക്കുന്നത്? എന്തിനാ ടെൻഷൻ ആവുന്നത്? ഓ, ഇത് ഞാനും തിരുച്ചമ്പുറത്ത് അഖിലാണ്ടേശ്വരിയും തമ്മിലുള്ള കണക്ക് തീർക്കലാണല്ലോ. അവളെ എനിക്ക് വിട്, അവളുടെ ജീവൻ എനിക്ക് വേണം. കുറച്ച് നാളായല്ലോ നിങ്ങൾ ഇത് തുടങ്ങിയിട്ട്. നിങ്ങളും തിരുച്ചമ്പുരത്ത് അഖിലാണ്ടേശ്വരിയും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തീർത്തോണം. അതിന് ഞങ്ങളെ കരുവാക്കരുത്, പറഞ്ഞേക്കാം. മിണ്ടിപ്പോരുതും. ആന്റി, നീയൊക്കെ കാലങ്ങളായിട്ട് തുടങ്ങിയതാണല്ലോ അഖിലയോടുള്ള ഈ അംഗം. എന്നിട്ടും അഖിലയുടെ നേരെ ഒരു ചെറു വിരലെങ്കിലും അനക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാ ഞാനിപ്പോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്റെ പ്രവൃത്തികളെ വിമർശിക്കാൻ വന്ന അടിച്ച പല്ലു കുടിക്കും ഞാൻ, പറഞ്ഞേക്കാം. പ്രിയങ്ക, ഇവരുടെ ഈ അഹങ്കാരം ഞാൻ സഹിക്കില്ല. ഇത് നമുക്ക് നല്ലതിനല്ല, ഇവരെ സൂക്ഷിക്കണം. നമ്മുടെ ലക്ഷ്യങ്ങൾ ഇവർക്ക് ഉപകാരമല്ല, എന്ന് ഉപദ്രവം ആയിരിക്കും. ഇവരെ ഒന്നും ചുമക്കേണ്ട കാര്യം നമുക്കില്ല. നിന്നെ ഇപ്പൊ ഞാൻ എന്താടി പറഞ്ഞു? എന്റെ നേരെ വിരലുയർത്തിയാൽ ആ വിരല് മാത്രമല്ല കഴിഞ്ഞ മുറിച്ചു മാറ്റും. ഓർമ്മിച്ചോ? കേട്ടില്ല ആ സ്ത്രീ എന്നോട് പറഞ്ഞത് എന്റെ കൈ വിട്ട് കളയൂന്ന്. ഇവരെ ഞാൻ കൊല്ലും. നീ ഒന്ന് സമാധാനിക്ക് ഗംഗെ. അവരോട് നമുക്ക് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. അഖിലയ്ക്കെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധം കിട്ടിയപ്പോ എടുത്തു പ്രയോഗിച്ചെന്നേ ഉള്ളൂ. അവരെ അഖില തന്നെ തീർത്തോളും. രണ്ടാടുകളെ കൂട്ടിമുട്ടിച്ച് നെറ്റിപ്പിളർത്തി ചോര കുടിച്ച് രസിക്കുന്ന ചെന്നായ്ക്കളിൽ അത്തരം രണ്ട് ചെന്നായ്ക്കളാകാം നമുക്ക്. വെരി ഗുഡ്, കൊള്ളാം, നല്ലത്. പക്ഷേ പുതിയതായിട്ടുള്ള ഓരോരോ ജോലിക്കും ഞാനൊരു വിലയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ തമ്മിലുള്ള ഉടമ്പടി ഓർമ്മയില്ലേ പ്രിയങ്കയ്ക്ക്? അതെനിക്ക് കിട്ടണം, ഇല്ലെങ്കിൽ ഇതൊരു ബാധ്യതയാകുമെന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ലേ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി അതിന് ഉൾക്കൊള്ളുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല. നിനക്കറിയോ നന്ദന, എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്കൊരു കുഞ്ഞുണ്ടാവും മുമ്പേ ബ്രോയ്ക്കും കല്യാണിക്കൊരു കുഞ്ഞുണ്ടാവണം. ആഗ്രഹിക്കുക എന്നല്ലേ ഉള്ളൂ, എല്ലാ ആഗ്രഹവും നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഒരു കുഞ്ഞ്.
അത് ഉള്ളിൽ രൂപപ്പെട്ടു തുടങ്ങിയെന്നറിയുന്ന ആ നിമിഷം മുതൽ അവളൊരമ്മയാ. മനസ്സുകൊണ്ട് അവളൊരു 100 കുപ്പായങ്ങളെങ്കിലും തുന്നും. കളിക്കോപ്പുകളും കളിവാക്കുകളും കരിവളകളും ഒക്കെ ചേർത്ത് വെച്ച് തുടങ്ങും. അപ്പോഴും തൃപ്തിയാവില്ല, കാരണം അത് അമ്മ മനസ്സ്. പാവം കല്യാണി മനസ്സിൽ നെയ്തിട്ടുണ്ടാവും ഒത്തിരി കുഞ്ഞുടുപ്പുകൾ, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇടാൻ പാകത്തിന്. കാരണം അമ്മയ്ക്ക് കുഞ്ഞു പിറന്നാ മതി, ആണും പെണ്ണും ഒക്കെ രണ്ടാമത്. എനിക്കറിയാം അരവിന്ദ്, ഞാനിപ്പോ ആ ഒരവസ്ഥയില. ഉള്ളിൽ വളരുന്ന ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ടു പോയെന്ന് അറിഞ്ഞിട്ടില്ല കല്യാണി. അതറിയുമ്പോ പാവം കല്യാണി അത് എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല അരവിന്ദ്. സഹിക്കുന്നില്ലേ, അതുപോലെ കല്യാണി യാഥാർത്ഥ്യം ഉൾക്കൊണ്ടല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ അരവിന്ദ്, ആണിനെ പോലെ അല്ല പെണ്ണ്. എല്ലാത്തിനെയും പോലെ ഇതിനെയും വിധി എന്ന് പറഞ്ഞ് എഴുതി തള്ളാം. എന്നാൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടാവോ? നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം എഴുതി ചേർക്കാനുള്ളതാണോ കല്യാണിയുടെ ജീവിത പുസ്തകം? അച്ഛന്റെ മരണം ഏൽപ്പിച്ച മുറിവ്, അതിനിടയിൽ വളർന്നു തുടങ്ങിയ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു പോയില്ലേ? ഈ ദുഃഖമൊക്കെ താങ്ങാൻ കല്യാണിയുടെ മനസ്സ് കല്ലോ മരമോ ഒന്നും അല്ലല്ലോ അരവിന്ദ്. ഏതൊരു പെണ്ണിനും ഭ്രാന്ത് വരുന്നൊരവസ്ഥയത്. എനിക്കറിയാം അരവിന്ദ്, കല്യാണിയുടെ വേദനയുടെ ആഴം എനിക്കറിയാം. എത്ര നാളായിരിക്കും നമ്മൾ കല്യാണിയിൽ നിന്ന് ഇത് മറച്ചു വെക്കുന്നത്? എല്ലാ ദുഃഖങ്ങളും ഉള്ളിൽ ഒതുക്കി നിശബ്ദനായി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് നന്ദന. എന്റെ എല്ലാം എല്ലാമായ പ്രോ, അത് ഓർക്കുമ്പോഴെനിക്ക് ഞാൻ തളർന്നു പോകുന്നു. പ്ലീസ് അരവിന്ദ്, എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ വിഷമിക്കാതെ. എന്താണെന്ന് തോന്നുന്നു? അതെ, പക്ഷേ ഇതിനെ അങ്ങനെ പറയണ്ട, കുഞ്ഞു തൂവാലകളെന്ന് പറഞ്ഞാ മതി. ഇത് കണ്ട, ഇത് എന്റെ സ്വപ്ന തൂവാലകളാ. പണ്ട് ഞാൻ പട്ടുപോലത്തൊരു സ്വപ്നം കണ്ടു. വല്യ കുഞ്ഞ് എന്റെ കഴുത്തിൽ താലി ചാർത്തുന്ന സ്വപ്നം. ആ സ്വപ്നം എന്റെ വിളപ്പുറത്തമ്മ എനിക്ക് സാധിച്ചു തന്നു. എന്റെ വല്യുഞ്ഞ് എന്റെ കഴുത്തിൽ തന്നെ താലി കെട്ടി. വല്യുഞ്ഞ് എന്റേതായി, എന്റേത് മാത്രമായി. ഇന്നലെ ഞാൻ
ഞാനൊരു സ്വപ്നം കണ്ടു. നമുക്കൊരു കുഞ്ഞു പിറന്നു എന്ന സ്വപ്നം. പക്ഷേ ഒരു കാര്യം കേട്ടോ, വല്യുഞ്ഞ് ആഗ്രഹിച്ചതുപോലെ മോളല്ല, തങ്കം പോലെ ഒരു മോൻ. എന്റെ വല്യുഞ്ഞിനെ വാർത്ത വെച്ചതുപോലെ ഉണ്ട്, ഇതേ വാശിയും കുറുമ്പും ഒക്കെ ഉണ്ട് കേട്ടോ. വല്യുഞ്ഞ് പറയണ പോലെ ചെമ്പരത്തിയുടെ നിറ നമ്മുടെ കുഞ്ഞിന്. അങ്ങനെ ആ സ്വപ്നം സത്യമാവാൻ പോവാ. നമ്മുടെ പൊന്നോമിന് കുഞ്ഞു വരുന്നു, പാൽ പുഞ്ചിരിയായി. വള്ളകിലിങ്ങണ പോലുള്ള അവന്റെ ചിരിയുണ്ടല്ലോ, അതെങ്ങനെ ചെവിയെല്ലാം മുഴങ്ങ. വല്യൊരു സന്തോഷം ഇല്ലാണ്ടിരിക്കണേ. ഒന്നുമില്ല കല്യാണി. ഇതിലൊരു തൂവാല കുഞ്ഞാനന്ദിന്, ഈ തൂവാല കുഞ്ഞരവിന്ദിന്, രണ്ടും കൂടി ഈ വീട്ടിലും മുറ്റത്തൊക്കെ ഓടി നടക്കണ കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ. നമ്മുടെ കുഞ്ഞിന് നമ്മൾ എന്ത് പേരായിടുക? ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇടാൻ പറ്റിയ ഓരോ പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആനന്ദ് കൃഷ്ണന്റെ ആയില തുടക്കം പറയട്ടെ. കല്യാണി, അതൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. നേരത്തെ ചിന്തിച്ചാൽ എന്താ, എല്ലാരും ഇതൊക്കെ നേരത്തെ തന്നെ ആലോചിച്ച് വെക്കാറുണ്ട്. നമുക്ക് ചിന്തിക്കാം, പറട്ടെ. വല്യുഞ്ഞിന്റെ എന്താ പറ്റിയേ? എണീറ്റേ, എഴുന്നേക്ക്, എഴുതി നടക്കാൻ പോ. ഇനി അത് മുടക്കണ്ട. എണീക്ക്, ശരി, മടി പിടിച്ചു കിടക്ക. വല്യുഞ്ഞേ, അല്ല ഞാൻ തുന്നിയ എന്റെ കുഞ്ഞുങ്ങളുടെ ഈ തൂവാല ഇഷ്ടായോ? അമ്മയെന്ന അവന്റെ വിളി, അത് ഞാൻ കേൾക്കുന്നുണ്ട്. അവൻ ഓടി വരുന്നത് എനിക്ക് കാണാം. എന്താ പറ്റിയേ? ശരി, പെട്ടെന്ന് പോയി റെഡിയായി പോവാൻ നോക്ക്. എനിക്കേ അടുക്കളയിൽ ഇത്തിരി ജോലി കൂടി ഉണ്ട്. എന്താ ഇത്? ചോദിച്ചത് കേട്ടില്ലേ, എന്താ ഇതെന്ന്? കോഫിയാ. എനിക്കെന്തിനെ കോഫി? ഞാൻ നിന്നോട് കോഫി ചോദിച്ചോ? അഥവാ എനിക്കൊരു കോഫി വേണമെങ്കിൽ തന്നെ അത് കൊണ്ടുവന്ന് തരാൻ വേറെ വേലക്കാരികളെ ഞാൻ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അതിന് നിന്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. അല്ല മാഡം, ഞാൻ സുഖമില്ലാതിരിക്കുന്ന നീ എനിക്കെന്തിന് കോഫി കൊണ്ടുവരണം? ഓ, സുഖമില്ലാത്ത അവസ്ഥയിലും ഞാൻ മാഡത്തെ സേവനം ചെയ്തവളല്ലേ എന്ന് വരുത്തി തീർത്ത് മറ്റുള്ളവരെ കാണിക്കാനോ? മാഡം, ഞാൻ അതിനൊന്നുമല്ല. എന്തിനായാലും എനിക്ക് ഞാൻ നിയമിക്കാത്ത ഒരടുക്കളക്കാരിയെയും ആവശ്യമില്ല. ഈ വർഗത്തെ കൊണ്ട് ഞാൻ കുറെ അനുഭവിച്ചതാ. ഞാനതൊക്കെ അങ്ങ് നിർത്തി. ത്യാഗിയാണെന്ന് കാണിച്ച് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ പ്രീതി സമ്പാദിക്കാൻ നടക്കുന്നു. എന്റെ മുന്നിൽ ഒരു നല്ല പിള്ള ചമയൻ. എന്റെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് എന്റെ കുലം മുടിച്ചവരെയൊന്നും എനിക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ല. പിന്നെ ഗത്യന്തരമില്ലാതെ ഞാനിതൊക്കെ ഇങ്ങ് സഹിക്കുക.
നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്താതിരുന്നത് എനിക്ക് പറ്റിയ തെറ്റാ. അർഹതയില്ലാത്തവരെ സ്നേഹിക്കരുത്. ഞാനിരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ഇരുന്നില്ലെങ്കിൽ അവിടെ നായ ഇരിക്കുമെന്ന് പറഞ്ഞത് എത്ര ശരിയാ. സമൂഹത്തിന് മുൻപിൽ നാണം കെട്ട് ജീവിക്കല്ലേ തൃച്ചംബരത്ത അഖിലണ്ടേശ്വരി. കരഞ്ഞും പിഴിഞ്ഞും കാണിക്കാൻ ഞാൻ നിന്റെ ആരുമല്ല. എനിക്ക് നീയുമായി ഒരു ബന്ധവുമില്ല. വേഗം പുറത്തിറങ്ങിപ്പോ. പോകാൻ മോളെ. നീ അനുഭവിക്കുന്ന അപമാനത്തിന് ഒരിക്കലും ഒരന്ത്യമില്ലേ. ഈ കോഫി എനിക്ക് വേണം, ഞാൻ കുടിക്കും. എന്റെ മോളെ വിഷമിക്കരുത്, പ്രത്യേകിച്ച് ഈ അവസരത്തിൽ. ആയിരം വട്ടം പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ക്ഷമിക്കൂ. ആശ്വാസ വചനങ്ങളും സാരോപദേശങ്ങളും എല്ലാം ഞാൻ കേട്ടു. എന്താ ഇത്? കൃഷ്ണേട്ടൻ ഈ കോഫി കുടിക്കുമായിരിക്കും, പക്ഷെ എനിക്കതറങ്ങില്ല. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കൃഷ്ണേട്ടൻ അമൃതെന്ന് തോന്നുന്ന പലതും എനിക്ക് വിഷോ. വേലക്കാരികളെ ഒന്നിനെ വിശ്വസിച്ചുകൂടാ. അവര് കോഫിക്കകത്ത് പോയിസൺ കലക്കി തന്നാലോ? കല്യാണി വേലക്കാരിയല്ല, നമ്മുടെ മൂത്ത മരുമകളാ. എനിക്ക് മൂത്ത മകനുണ്ടായിട്ട് വേണ്ടേ മൂത്ത മരുമകൾ ഉണ്ടാവാൻ? അഖില ഞാൻ പറഞ്ഞു.